എക്സർസൈസ് 2.4 ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, ഇഫ് ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ എക്സ് ക്യൂബ് മൈനസ് 3x² പ്ലസ് എക്സ് പ്ലസ് 1 ആർ എ മൈനസ് ബി, എ ആൻഡ് എ പ്ലസ് ബി, ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ ആൻഡ് ബി. അപ്പോ മൂന്ന് സീറോ വാല്യൂസ് തന്നിരിക്കുന്നു, ആൽഫ ബീറ്റ ആൻഡ് ഗാമ. ക്യൂബിക് പോളിനോമിയൽ ആണ്, പോളിനോമിയലിനെ നമുക്കൊന്ന് എടുത്തെഴുതാം. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3x² പ്ലസ് എക്സ് പ്ലസ് 1. അപ്പൊ നമുക്ക് ഈ പോളിനോമിയലിന്റെ സ്റ്റാൻഡേർഡ് ഫോം, ആൽജിബ്രൈക് ഫോം നമുക്കൊന്ന് എഴുതാം. എ എക്സ് ക്യൂബ് പ്ലസ് ബി എക്സ് സ്ക്വയർ പ്ലസ് സി എക്സ് പ്ലസ് ഡി. ഇങ്ങനെ എഴുതി വെക്കുന്നത് ആൽഫയും ബീറ്റയും ഗാമയും തന്നിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോ അവിടെ നിന്ന് നമുക്ക് എ എത്രയാണെന്ന് കണ്ടുപിടിക്കാം, ബി എത്രയാണെന്ന് കണ്ടുപിടിക്കാം, സി എത്രയാണെന്ന് കണ്ടുപിടിക്കാം, ഡി എത്രയാണെന്ന് കണ്ടുപിടിക്കാം. എന്നാൽ ഇവിടെ ക്വസ്റ്റ്യനിൽ എയും ബിയും സീറോ വാല്യൂസുമായി കണക്ട് ചെയ്താണ് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ എയെയും ബിയെയും ചേർത്തുകൊണ്ടാണ് സീറോ വാല്യൂസ് എ മൈനസ് ബി എന്നും എ എന്നും എ പ്ലസ് ബി എന്നും എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് രണ്ടും കൂടി കൺഫ്യൂഷൻ ഉണ്ടാകരുത്. ഇവിടെയുള്ള എ എന്ന് പറയുന്നത് എക്സ് ക്യൂബിന്റെ കോഎഫിഷ്യന്റ് എ ആണ്, എന്നാൽ ക്വസ്റ്റ്യനിലുള്ള എ എന്ന് പറയുന്നത് സീറോ വാല്യൂസിലെ ആൾജിബ്രായിക് ഫോമിലുള്ള ഒരു വേരിയബിൾ ആണ്. അപ്പോ അതിനെ തെറ്റാതെ കൊണ്ട് എഴുതണം. നമുക്ക് ആ സീറോ വാല്യൂസിൽ നിന്ന് എഴുതാം, ആൽഫ ഈസ് ഈക്വൽ ടു എ മൈനസ് ബി, ബീറ്റ ഈസ് ഈക്വൽ ടു എ, ദെൻ ഗാമ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. അങ്ങനെയാണെങ്കിൽ സീറോ വാല്യൂസിന്റെ റിലേഷൻ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഓരോന്നോരോന്നായി നമുക്ക് നോക്കാം. ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ നമുക്കറിയാം, ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഈസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ ആണ് അതിന്റെ ആൻസർ. അത് നമുക്കറിയാം, മൈനസ് ബി ബൈ എ. ആ മൈനസ് ബി ബൈ എ എന്ന് പറയുന്നത് ഇവിടെയുള്ള എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആയ ബി, ദാറ്റ് മീൻസ് ഇക്വേഷനിലെ മൈനസ് ബി, ഇവിടെ മൈനസ് 3 ആണ്, ദാറ്റ് മീൻസ് മൈനസ് 3 ബ്രാക്കറ്റിൽ എഴുതണം, ഡിവൈഡഡ് ബൈ എ എന്ന് പറയുന്നത് ഇവിടെയുള്ള എക്സ് ക്യൂബിന്റെ കോഎഫിഷ്യന്റ് എ ആണ്, അപ്പൊ ഇവിടെ 1 ആണ്, ദാറ്റ് മീൻസ് മൈനസ് ഓഫ് മൈനസ് പ്ലസ് 3 എന്ന ആൻസർ കിട്ടും. അതായത് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ആ സീറോ വാല്യൂസിനെ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. എ മൈനസ് ബി പ്ലസ് എ പ്ലസ് പ്ലസ് ബി, ഇതാണ് ആൽഫയും ബീറ്റയും ഗാമയും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സ്പ്രഷൻ. ഇത് 3 ആണെന്ന് നമ്മളിപ്പോ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിരിക്കുന്നു. എയും 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 കൂടി ആഡ് ചെയ്താൽ 3 എ എന്ന് കിട്ടും, മൈനസ് ബിയും പ്ലസ് ബിയും കൂടി ആഡ് ചെയ്താൽ 0 ആണ്. ദാറ്റ് മീൻസ് 3 എ ഈസ് ഈക്വൽ ടു 3, then a is equal to 3 by 3 which is equal to 1. അപ്പോൾ a യുടെ വാല്യൂ നമുക്ക് കിട്ടി 1. നെക്സ്റ്റ് വൺ നമുക്ക് പ്രൊഡക്റ്റ് ഒന്ന് കൺഫേം ചെയ്യാം. ആൽഫ ബീറ്റ ഗാമ, ആൽഫ ബീറ്റ ആൻഡ് ഗാമ, ഇത് മൈനസ് ഡി ബൈ എ ആണ്. ഇവിടെയുള്ള മൈനസ് അങ്ങ് എഴുതുന്നു. ഡി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് നമ്പർ ആയ പ്ലസ് 1 ആണ്. അപ്പോൾ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എ എന്ന് പറയുന്നത് എക്സ് ക്യൂബിന്റെ കോഎഫിഷ്യന്റ് which is 1 is equal to minus 1 എന്ന ആൻസർ. എന്നാൽ ആൽഫ ബീറ്റ ഗാമ വാല്യൂസ് നമുക്കറിയാം, അതിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ എ മൈനസ് ബി ഇൻറ്റു എ ഇൻറ്റു എ പ്ലസ് ബി, ആ വാല്യൂ ആണ് മൈനസ് 1 ആയി തന്നിരിക്കുന്നത്. ഇവിടെ എ മൈനസ് ബി എ പ്ലസ് ബി, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. പിന്നീട് ഇവിടെ ലെഫ്റ്റ് വിത്ത് ഒരു എ കൂടിയാണുള്ളത്, ഈസ് ഈക്വൽ ടു മൈനസ് 1 എന്ന് എഴുതാം. സിംപ്ലിഫൈ ചെയ്താൽ എയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചതാണ് 1 എന്ന് കണ്ടുപിടിച്ചു ഇവിടെയുള്ള കാൽക്കുലേഷനിൽ. അപ്പോ 1 സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇൻറ്റു എയുടെ വാല്യൂ അഗെയിൻ 1 ഈസ് ഈക്വൽ ടു മൈനസ് 1. 1 സ്ക്വയർ 1 ആണ്, മൈനസ് ബി സ്ക്വയർ ഇൻറ്റു 1 അത് തന്നെ വാല്യൂ കിട്ടും, ഈസ് ഈക്വൽ ടു മൈനസ് 1. ദെൻ മൈനസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് 1, ലെഫ്റ്റിലുള്ള പ്ലസ് 1 റൈറ്റ് സൈഡിലെത്തിയാൽ മൈനസ് 1 എന്നാകും. അപ്പൊ മൈനസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് 2 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2, ദെൻ ബി ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 2 എന്ന ആൻസർ കിട്ടും. അതായത് ബിക്ക് രണ്ട് വാല്യൂസ് ആണുള്ളത്, ഒരു പ്ലസ് റൂട്ട് 2 ഒരു മൈനസ് റൂട്ട് 2. അങ്ങനെയാണെങ്കിൽ എയും ബിയും എടുത്തെഴുതാം. എ ഇവിടെ 1 ആണ്, ബി ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് 2. ഇതാണ് എയുടെയും ബിയുടെയും വാല്യൂസ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇഫ് 2 സീറോസ് ഓഫ് ദ പോളിനോമിയൽ എക്സ് റേസ് ടു 4 മൈനസ് 6 എക്സ് ക്യൂബ് മൈനസ് 26 എക്സ് സ്ക്വയർ പ്ലസ് 138 എക്സ് മൈനസ് 35 are 2 plus or minus root 3. Find other zeros. ഒരു ബൈക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ എക്സ് റേസ് ടു 4 വരുന്ന പോളിനോമിയലിന്റെ രണ്ട് സീറോ വാല്യൂസ് തന്നിരിക്കുന്നു, അനദർ 2 സീറോസ് കണ്ടുപിടിക്കുക. ഇതാണ് ഇവിടെയുള്ള ക്വസ്റ്റ്യൻ. ആ പോളിനോമിയലിനെ നമുക്കൊന്ന് എഴുതാം. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു 4 മൈനസ്
6x cube minus 26x square plus 138x minus 35. Zero values in the data. Zeros are in the 2 plus or minus root 3. അങ്ങനെയാണെങ്കിൽ പ്ലസ് ഓർ മൈനസ് രണ്ട് വാല്യൂസ് ആണ് ഇവിടെ ഉള്ളത്, ടു സീറോസ് ആണ്. അതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതിയാൽ ദെയർഫോർ സീറോസ് ആർ ടു പ്ലസ് റൂട്ട് ത്രീ ആൻഡ് ടു മൈനസ് റൂട്ട് ത്രീ എന്ന് എഴുതാം. ഇത് രണ്ടുമാണ് സീറോ വാല്യൂസ് എങ്കിൽ ഫാക്ടേഴ്സിനെ നമുക്കൊന്ന് എഴുതിയാൽ ദെയർഫോർ ഫാക്ടേഴ്സ് ആർ, ഇതിൽ നിന്ന് രണ്ട് ഫാക്ടർ എഴുതാം. ഇവിടെ ഇതിനെ പ്ലസ് ആയി കൺസിഡർ ചെയ്താൽ x മൈനസ് ടു പ്ലസ് റൂട്ട് ത്രീ എന്നെഴുതാം. ഇതൊരു ഫാക്ടർ. ഇവിടെയുള്ളതും x മൈനസ് ടു മൈനസ് റൂട്ട് ത്രീ. ഈ ടു മൈനസ് റൂട്ട് ത്രീ ബ്രാക്കറ്റിനുള്ളിൽ വേണം എഴുതാൻ, ഇവിടെ എഴുതിയതുപോലെ. ഇനി ഇവിടെ ചെയ്യേണ്ടത് രണ്ട് ഫാക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു, ഈ രണ്ട് ഫാക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കണ്ടുപിടിക്കുക. ആ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലും കൊണ്ട് ബൈക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കിട്ടും. ആ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ വീണ്ടും ഫർദർ ഫാക്ടറൈസ് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള രണ്ട് സീറോസ് കൂടി കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് അതിന്റെ കാൽക്കുലേഷനിൽ പോകുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതിന്റെ രണ്ടിന്റെയും കൂടി പ്രൊഡക്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈസി മെത്തേഡിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെയുള്ള ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് എക്സ് മൈനസ് ടു മൈനസിന്റെ പ്ലസ് മൈനസ് റൂട്ട് ത്രീ എന്ന് എഴുതാം. എക്സ് മൈനസ് ഇൻറ്റു ടു മൈനസ് ടു മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് റൂട്ട് ത്രീ എന്ന രീതിയിൽ എഴുതാം. ഇതിനെ ഇനി എക്സ് മൈനസ് ടു എക്സ് മൈനസ് ടു ബ്രാക്കറ്റിനുള്ളിൽ എഴുതിയാൽ എക്സ് മൈനസ് ടു എന്ന് ഇങ്ങനെ എഴുതാം. പിന്നീട് ഇവിടെ മൈനസ് റൂട്ട് ത്രീ, ഇതൊരു സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ എഴുതുന്നു. എക്സ് മൈനസ് ടു സിംഗിൾ ബ്രാക്കറ്റ് സ്ക്വയർ ബ്രാക്കറ്റിനുള്ളില് പ്ലസ് റൂട്ട് ത്രീ. ഇനി ഇവിടെ ശ്രദ്ധിച്ചാൽ എക്സ് മൈനസ് ടുവിനെയും ഇവിടെയുള്ള എക്സ് മൈനസ് ടുവിനെയും എ ആയും ഇത് രണ്ടും എ ആയും റൂട്ട് ത്രീയെ ബി ആയും കൺസിഡർ ചെയ്താൽ ഇവിടെയുള്ള റൂട്ട് ത്രീയും ബി ആണെങ്കിൽ ഇത് രണ്ടും എ പ്ലസ് ബി ആൻഡ് എ മൈനസ് ബി എന്ന ഫോമിലാണ്. പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നതിന് എളുപ്പ വഴിയിൽ എ പ്ലസ് ബി ഇൻ്റു എ മൈനസ് ബി എന്ന ഐഡന്റിറ്റിയുടെ റൈറ്റ് സൈഡ് ഉപയോഗിക്കാം. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, ദാറ്റ് മീൻസ് എക്സ് മൈനസ് ടുവിന്റെ സ്ക്വയർ എക്സ് മൈനസ് ടു ദ ഹോൾ സ്ക്വയർ മൈനസ് റൂട്ട് ത്രീയുടെ സ്ക്വയർ റൂട്ട് ത്രീ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു ഇത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന ഐഡന്റിറ്റിയുടെ ഫോമിലാണ്. അപ്പൊ അതിനെ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് ഫോർ എക്സ് പ്ലസ് ഫോർ എന്ന് എഴുതാം. മൈനസ് റൂട്ട് ത്രീയുടെ സ്ക്വയർ ത്രീ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് ഫോർ എക്സ് പ്ലസ് ഫോർ ആൻഡ് മൈനസ് ത്രീ വിച്ച് ഈസ് പ്ലസ് വൺ. ഇതാണ് ഈ രണ്ട് ഫാക്ടറുകളെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. അങ്ങനെയാണെങ്കിൽ ഈ പോളിനോമിയൽ കൊണ്ട് എക്സ് റേസ് ടു ഫോർ എന്ന തുടങ്ങുന്ന ബൈക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്ത് വീണ്ടും ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ക്വസ്റ്റ്യൻ്റെ ആയിട്ട് കണ്ടുപിടിച്ച് അതിനെ ഫാക്ടറൈസ് ചെയ്യാം. ഡിവൈഡ് ചെയ്യേണ്ട പോളിനോമിയൽ എക്സ് റേസ് ടു ഫോർ മൈനസ് സിക്സ് എക്സ് ക്യൂബ് മൈനസ് 26 എക്സ് സ്ക്വയർ പ്ലസ് 138 എക്സ് മൈനസ് 35. ഈ പോളിനോമിയൽ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് ഫോർ എക്സ് പ്ലസ് വൺ. എക്സ് റേസ് ടു ഫോറിനെ എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ആ എക്സ് സ്ക്വയർ കൊണ്ട് ഈ എക്സ് സ്ക്വയറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് റേസ് ടു ഫോർ എക്സ് റേസ് ടു ടു ഇൻറ്റു മൈനസ് ഫോർ എക്സ് വിച്ച് ഈസ് മൈനസ് ഫോർ എക്സ് ക്യൂബ് എക്സ് സ്ക്വയർ ഇൻറ്റു വൺ വിച്ച് ഈസ് പ്ലസ് എക്സ് സ്ക്വയർ അല്ലെങ്കിൽ വൺ എക്സ് സ്ക്വയർ എന്ന് എഴുതാം. വരിയിട്ടു എല്ലാ ടേമുകളുടെയും അഡിറ്റീവ് ഇൻവേഴ്സ് എഴുതണം. ഇനി ആഡ് ചെയ്താൽ ഈക്വൽ വാല്യൂ ഓപ്പോസിറ്റ് സൈൻ, ഇത് സീറോ ആയി പോകും. ഇവിടെ പ്ലസ് ഫോർ ആണ് മൈനസ് സിക്സ്, ആൻസർ ഈസ് മൈനസ് ടു എക്സ് ക്യൂബ്. ഇവിടെ രണ്ട് വാല്യൂസ് മൈനസ് ആണ്, അപ്പൊ മൈനസ് 27 എക്സ് സ്ക്വയർ എന്ന് എഴുതാം. നെക്സ്റ്റ് ടൈം താഴേക്ക് എഴുതിയാൽ 138 എക്സ്. ടു എക്സ് ക്യൂബിനെ എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ മൈനസ് 2x ആണ്. മൈനസ് ടു എക്സും എക്സ് സ്ക്വയറും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് ടു എക്സ് ക്യൂബ് എന്ന് കിട്ടും. മൈനസ് ടു എക്സും മൈനസ് ഫോർ എക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് 8 എക്സ് സ്ക്വയർ എന്ന് കിട്ടും. മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ആണ് 2x. വരിയിട്ടു അഡിറ്റീവ് ഇൻവേഴ്സ് എഴുതാം. എല്ലാ ടൈമുകളുടെയും അഡിറ്റീവ് ഇൻവേഴ്സ് എഴുതുന്നു. ഈക്വൽ വാല്യൂ ഓപ്പോസിറ്റ് സൈൻ, ഇത് സീറോ ആയി പോകും. രണ്ടും മൈനസ് ആണ്. 27 പ്ലസ് 8 35 ആണ്. മൈനസ് 35 എക്സ് സ്ക്വയർ, രണ്ടും പോസിറ്റീവ് വാല്യൂസ്, പ്ലസ് 140 എക്സ് എന്ന് കിട്ടും. ലാസ്റ്റ് ഉള്ളത് മൈനസ് 35 ആണ്.
minus 35 x square ne x square kondu divide cheythal minus 35 ennu kittum minus 35 into x square minus 35 x square aanu minus into minus plus aanu 35 into 4 which is 140 x minus into plus minus 35 ഇവിടെ അഡിറ്റീവ് ഇൻവേഴ്സ് എഴുതേണ്ട ആവശ്യമില്ല ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് മാത്രവുമല്ല മൈനസ് ചെയ്യുമ്പോൾ ഈക്വൽ വാല്യൂ ഈക്വൽ സൈൻ ആയതുകൊണ്ട് ഇവിടെ റിമൈൻഡർ വിൽ ബി സീറോ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ കോഷ്യന്റ് എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് മൈനസ് 35 ആണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ ഒരു പോളിനോമിയലിനെ ഫാക്ടറൈസ് ചെയ്ത ഫസ്റ്റ് ഡിഗ്രിയിലുള്ള രണ്ട് ഫാക്ടറുകൾ ആക്കിയതിനു ശേഷം അവിടെ നിന്നും രണ്ട് സീറോസ് കൂടി കണ്ടുപിടിക്കാം ഫാക്ടറൈസ് ചെയ്യാം എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് മൈനസ് 35 എക്സ് സ്ക്വയറിന്റെ ലെഫ്റ്റില് വൺ ആണ് കോഎഫിഷ്യന്റ് അങ്ങനെയാണെങ്കിൽ 35 നമുക്ക് ഫാക്ടറൈസ് ചെയ്താൽ 1 × 35 എന്ന് എഴുതാം 5 × 7 എന്ന് എഴുതാം ഇതിൽ നിന്ന് നമുക്ക് വേണ്ടത് 2 ആണ് 7 ൽ നിന്ന് 5 മൈനസ് ചെയ്താൽ 2 കിട്ടും മൈനസ് ആയതുകൊണ്ട് ഇവിടെയുള്ള വലിയ നമ്പറായ 7 മൈനസ് 7 ആയും നെക്സ്റ്റ് നമ്പർ 5 പ്ലസ് 5 ആയും കൺസിഡർ ചെയ്താൽ മതി മൈനസ് 7 പ്ലസ് 5 കൂടി ആഡ് ചെയ്താൽ മൈനസ് 2 കിട്ടുകയും ചെയ്യും അങ്ങനെയാണെങ്കിൽ മിഡിൽ ടേമിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എക്സ് സ്ക്വയർ പ്ലസ് 5x മൈനസ് 7x മൈനസ് 35 എന്ന് എഴുതാം ഫസ്റ്റ് രണ്ട് ടേമിൽ നിന്ന് എക്സിനെ കോമൺ ആയിട്ട് എടുത്താൽ ലെഫ്റ്റ് വിത്ത് എക്സ് പ്ലസ് 5 മൈനസ് 7 കോമൺ ആയിട്ട് എടുത്താൽ ഇവിടെയും ലെഫ്റ്റ് വിത്ത് എക്സ് പ്ലസ് 5 ബ്രാക്കറ്റ് മാറ്റി നോക്കാം എക്സ് ഇൻ ടു എക്സ് എക്സ് സ്ക്വയർ എക്സ് ഇൻ ടു 5 5x മൈനസ് 7 ഇൻ ടു എക്സ് മൈനസ് 7x മൈനസ് ഇൻ ടു പ്ലസ് മൈനസ് 7 ഇൻ ടു 5 35 മൈനസ് 7 ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള എക്സ് പ്ലസ് 5 നെ കോമൺ ആയിട്ട് എടുത്താൽ എക്സ് പ്ലസ് 5 ഇൻ ടു ലെഫ്റ്റ് വിത്ത് എക്സ് മൈനസ് 7 എന്ന് എഴുതാം ദാറ്റ് മീൻസ് ദെയർഫോർ ദ ഫാക്ടേഴ്സ് ആർ ഇവിടെയുള്ള എക്സ് പ്ലസ് 5 ആൻഡ് എക്സ് മൈനസ് 7 നമുക്ക് വേണ്ടത് നെക്സ്റ്റ് രണ്ട് ഫാക്ടറുകളല്ല സീറോ വാല്യൂസ് ആണ് അപ്പൊ സീറോ വാല്യൂസ് കണ്ടുപിടിക്കാൻ എക്സ് പ്ലസ് 5 സീറോ ആകുമ്പോഴുള്ള എക്സിന്റെ വാല്യൂ വിച്ച് ഈസ് മൈനസ് 5 എക്സ് മൈനസ് 7 സീറോ ആകുമ്പോഴുള്ള എക്സിന്റെ വാല്യൂ വിച്ച് ഈസ് 7 അപ്പൊ നമുക്ക് ഫൈനൽ ആൻസർ എഴുതാം ദെയർഫോർ ദ സീറോസ് ആർ എല്ലാ സീറോസും എഴുതാം ഫസ്റ്റ് രണ്ട് സീറോസ് 2 + √3 2 − √3 നെക്സ്റ്റ് വൺ മൈനസ് 5 ആൻഡ് 7 അപ്പോ ഫോർത്ത് ഡിഗ്രിയിലുള്ള അല്ലെങ്കിൽ ബൈക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ 4 സീറോ വാല്യൂസ് നമ്മൾ എഴുതി ഫിഫ്ത് ക്വസ്റ്റ്യൻ ഇഫ് ദ പോളിനോമിയൽ എക്സ് റേസ് ടു 4 മൈനസ് 6x³ പ്ലസ് 16x² മൈനസ് 25x പ്ലസ് 10 ഈസ് ഡിവൈഡഡ് ബൈ അനദർ പോളിനോമിയൽ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് കെ ദ റിമൈൻഡർ കംസ് ഔട്ട് ടു ബി എക്സ് പ്ലസ് ആൽഫ ഫൈൻഡ് കെ ആൻഡ് ആൽഫ അപ്പൊ ഇവിടെയുള്ള പോളിനോമിയല് ഒന്ന് എഴുതിയാൽ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു 4 മൈനസ് 6x³ പ്ലസ് 16x² മൈനസ് 25x പ്ലസ് 10 ആണ് ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന പോളിനോമിയൽ അതായത് ജി ഓഫ് എക്സ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് കെ ആണ് ഇവിടെ ഒരു കെ വാല്യൂ കണ്ടുപിടിക്കണം ഇനി കിട്ടുന്ന റിമൈൻഡർ ആർ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ആൽഫ ആണ് ഇവിടെയുള്ള ആൽഫയുടെയും വാല്യൂ കണ്ടുപിടിക്കണം അപ്പൊ നമുക്കിവിടെ ക്വസ്റ്റ്യൻ വായിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇവിടെ നമുക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് കൊഷ്യന്റിനെ കൂടി കണ്ടുപിടിക്കാം കൊഷ്യന്റിനെ കൂടി കണ്ടുപിടിച്ചിട്ട് കെയുടെയും ആൽഫയുടെയും വാല്യൂ കണ്ടുപിടിക്കാം അപ്പൊ നമുക്ക് ഡിവിഷനിലേക്ക് പോകാം ഈ പോളിനോമിയൽ എടുക്കുന്നു എക്സ് റേസ് ടു 4 മൈനസ് 6x³ പ്ലസ് 16x² മൈനസ് 25x പ്ലസ് 10 ഡിവൈഡ് ചെയ്യുന്ന പോളിനോമിയൽ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് കെ എക്സ് റേസ് ടു 4 എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എക്സ് സ്ക്വയർ എന്ന ആൻസർ കിട്ടും എക്സ് സ്ക്വയർ കൊണ്ട് എക്സ് സ്ക്വയറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് റേസ് ടു 4 എക്സ് സ്ക്വയർ ഇൻറ്റു മൈനസ് 2x മൈനസ് 2x³ എക്സ് സ്ക്വയർ ഇൻറ്റു കെ വിച്ച് ഈസ് പ്ലസ് കെ എക്സ് സ്ക്വയർ അഡിറ്റീവ് ഇൻവേഴ്സ് എഴുതി ആഡ് ചെയ്യാം ഓരോ ടേമിന്റെയും അഡിറ്റീവ് ഇൻവേഴ്സ് എഴുതണം ഇത് മൈനസ് ആണ് ഇവിടെ പ്ലസ് എന്ന് എഴുതാം ഇവിടെയും മൈനസ് ആഡ് ചെയ്യുമ്പോൾ ഇത് സീറോ ആയി പോകും പ്ലസും മൈനസും ആണ് മൈനസ് 4x³ എന്ന് കിട്ടും മൈനസും പ്ലസും ആണ് രണ്ടും കൂടി ആഡ് ചെയ്യുകയാണ് പിന്നെ ചെയ്യേണ്ടത് അപ്പൊ ഇവിടെ ആൻസർ വിൽ ബി 16x² മൈനസ് kx² എന്ന് എഴുതേണ്ടി വരും ഇവിടെ നമുക്ക് പ്ലസ് എഴുതാം x³ ഇവിടെ എഴുതിയതുപോലെ എക്സ് സ്ക്വയറിനെയും ഒറ്റ വേരിയബിളായി എഴുതേണ്ടതുകൊണ്ട് ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ മൈനസ് 6x³
plus x square ആണ് നമുക്ക് റൈറ്റ് സൈഡിൽ വേണ്ടത് ബ്രാക്കറ്റിന്റെ ഉള്ളിലെ ലെഫ്റ്റ് വിത്ത് 16 മൈനസ് k ആണ് അപ്പോൾ 16 മൈനസ് k ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എഴുതി x സ്ക്വയറിനെ റൈറ്റ് സൈഡിൽ എഴുതിയാൽ അത് അതിന്റെ സ്റ്റാൻഡേർഡ് ഫോർമുല ആവുകയും ചെയ്യും അടുത്ത ടേം മൈനസ് 25x ആണ് മൈനസ് 4x ക്യൂബിനെ x സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മൈനസ് 4x ആയിരിക്കും ആൻസർ മൈനസ് 4x ഉം x സ്ക്വയറും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് 4x ക്യൂബ് എന്ന് എഴുതാം മൈനസ് 4x ഉം മൈനസ് 2x ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് 8x സ്ക്വയർ എന്ന് എഴുതാം പ്ലസ് 8x സ്ക്വയർ മൈനസ് 4x ഇൻടു k വിച്ച് ഈസ് മൈനസ് 4kx എന്ന് എഴുതാം ഇനി നമുക്ക് അഡിറ്റീവ് ഇൻവേഴ്സ് എഴുതി ആഡ് ചെയ്യാം ഇവിടെ ഇത് പോസിറ്റീവ് എന്ന് എഴുതുന്നു ഇത് മൈനസ് ആണ് ഇവിടെ ഇത് പ്ലസ് ആകുന്നു ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ ഓപ്പോസിറ്റ് സൈനും ഈക്വൽ വാല്യൂവും സീറോ ഇവിടെ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു വേണം എഴുതാൻ എക്സ് സ്ക്വയറിനെ നമുക്ക് കോമൺ ആയിട്ട് റൈറ്റ് സൈഡിലേക്ക് എഴുതാം എക്സ് സ്ക്വയർ ഇവിടെ എഴുതിയതുപോലെ സ്റ്റെപ്പ് എഴുതിയാലും ബ്രാക്കറ്റിനുള്ളിൽ വരുമ്പോൾ അത് 16 മൈനസ് കെ മൈനസ് 8 എന്നാകും അപ്പൊ 16 മൈനസ് 8 8 ആണ് 8 മൈനസ് കെ എന്ന് ബ്രാക്കറ്റിനുള്ളിൽ എഴുതി എക്സ് സ്ക്വയർ എന്ന് എഴുതാം സംശയം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് മാറ്റി ചെയ്ത് നോക്കുക 16 മൈനസ് കെ എക്സ് സ്ക്വയർ പ്ലസ് മൈനസ് 8 എക്സ് സ്ക്വയർ ഇതാണ് നമ്മളിവിടെ ചെയ്യുന്ന കാൽക്കുലേഷൻ എക്സ് സ്ക്വയറിനെ കോമൺ ആയിട്ട് ബ്രാക്കറ്റിന് പുറത്ത് എഴുതിയാൽ ബ്രാക്കറ്റിനുള്ളിൽ 16 മൈനസ് 8 മൈനസ് കെ ഇതിനുള്ളിലുള്ള 16 മൈനസ് 8 8 ആണ് മൈനസ് കെ അങ്ങനെയാണ് 8 മൈനസ് കെ ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് നമ്മൾ എഴുതിയത് അടുത്ത ടേമിലേക്ക് പോയാൽ അവിടെ ഒരു കെ വാല്യൂ ഉണ്ട് എക്സും ഉണ്ട് 25 ഉണ്ട് ഇത് പ്ലസ് ആണ് ഇത് മൈനസ് ആണ് അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്കൊന്ന് ചെയ്യാം മൈനസ് 25x പ്ലസ് പ്ലസ് 4kx ഇതാണ് നമ്മളിവിടെ ചെയ്യുന്ന കാൽക്കുലേഷൻ ഇവിടെ എക്സിനെ ബ്രാക്കറ്റിന് പുറത്ത് എഴുതിയാൽ പിന്നീട് ലെഫ്റ്റ് വിത്ത് മൈനസ് 25 പ്ലസ് 4k എന്നാണ് ഇനി ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ 4k മൈനസ് 25 ഇൻറ്റു എക്സ് എന്ന് എഴുതാം അപ്പൊ ഇവിടെ നമ്മൾ എഴുതുന്നു പ്ലസ് 4k മൈനസ് 25 എക്സ് നെക്സ്റ്റ് ലാസ്റ്റ് ടൈം പ്ലസ് 10 ആണ് അതിനെ താഴേക്ക് എഴുതുന്നു ഇവിടെയുള്ള 8 മൈനസ് കെ ഇൻറ്റു എക്സ് സ്ക്വയറിനെ എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈ കോയഫിഷ്യന്റ് തന്നെ കിട്ടും അപ്പൊ നമുക്ക് എഴുതാം പ്ലസ് 8 മൈനസ് കെ ബ്രാക്കറ്റിനുള്ളിൽ എഴുതുന്നു ഇനി ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 8 മൈനസ് കെ ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് കിട്ടും 8 മൈനസ് കെ കൊണ്ട് മൈനസ് 2x നെ മൾട്ടിപ്ലൈ ചെയ്താൽ 8 മൈനസ് കെ ഇൻറ്റു മൈനസ് 2x 2x കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് 16x എന്ന് എഴുതാം മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 2kx ഇവിടെയുള്ള എക്സിനെ കോമൺ ആയിട്ട് ബ്രാക്കറ്റിന് പുറത്തെടുത്താൽ ലെഫ്റ്റ് വിത്ത് 2 ആദ്യം എഴുതിയാൽ 2k എന്ന് എഴുതാം മൈനസ് 16 അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം പ്ലസ് 2k മൈനസ് 16x 8 മൈനസ് കെ കൊണ്ട് കെ യെ മൾട്ടിപ്ലൈ ചെയ്താൽ അതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നില്ല അല്ലാതെ തന്നെ എഴുതിയാൽ പ്ലസ് കെ ഇൻറ്റു 8 മൈനസ് കെ എന്ന് എഴുതാം ഇവിടെ നമുക്ക് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ അഡിറ്റീവ് ഇൻവേഴ്സ് എഴുതി ആഡ് ചെയ്താൽ ഇത് മൈനസ് ആകും ഇത് മൈനസ് ആകുന്നു ഇവിടെയും മൈനസ് ആകുന്നു ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ ഇവിടെ സീറോ ആണ് കിട്ടുന്നത് ലെഫ്റ്റ് ഓവർ ടേമുകളെ ഇവിടേക്ക് മാറ്റി കാൽക്കുലേറ്റ് ചെയ്താൽ പ്ലസ് 4k മൈനസ് 25 എക്സ് പ്ലസ് 10 താഴെയുള്ള സ്റ്റെപ്പില് മൈനസ് 2k മൈനസ് 16 ഇൻറ്റു എക്സ് മൈനസ് കെ ഇൻറ്റു 8 മൈനസ് കെ ഇതിനെയാണ് നമുക്കിനി ആഡ് ചെയ്യുന്നത് അപ്പൊ അഡിറ്റീവ് ഇൻവേഴ്സ് എഴുതി കഴിഞ്ഞാൽ പിന്നീട് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ക്യൂ ഓഫ് എക്സിനെ നമുക്കൊന്ന് എഴുതാം ക്യൂ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 8 മൈനസ് കെ ഈ രണ്ട് ടേമുകളെ ആഡ് ചെയ്യുന്നു അപ്പൊ നമുക്ക് അതിനെ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം 4k മൈനസ് 25 എക്സ് നമുക്ക് ബ്രാക്കറ്റിന് പുറത്താക്കിയാൽ മൈനസ് കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 2k മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 16 ഇൻറ്റു എക്സ് എന്ന് കിട്ടും മൈനസ് 25ഉം 16ഉം കൂടി ആഡ് ചെയ്താൽ മൈനസ് 9 എന്ന് കിട്ടും 4k മൈനസ് 2k വിച്ച് ഈസ് പ്ലസ് 2k ഇൻറ്റു എക്സ് എന്ന് കിട്ടും ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ 2k മൈനസ് 9 ഇൻറ്റു എക്സ് എന്ന് എഴുതാം അപ്പൊ ഇവിടെയുള്ള ആൻസർ 2k മൈനസ് 9 ഇൻറ്റു എക്സ് ആണ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാം മൈനസ് കെ ഇൻറ്റു 8 മൈനസ് കെ പ്ലസ് 10 അപ്പൊ നമുക്ക് കിട്ടിയ റിമൈൻഡർ ആണ് ഈ എഴുതിയിരിക്കുന്നത് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ റിമൈൻഡർ എന്ന് എഴുതാം ആർ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2k മൈനസ് 9 ഇൻറ്റു എക്സ് മൈനസ് കെ ഇൻറ്റു 8 മൈനസ് കെ പ്ലസ് 10 ഇനി നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസുമായി അതിനെ ഒന്ന് കമ്പയർ ചെയ്ത് ആൽഫയുടെയും കെയുടെയും വാല്യൂ കണ്ടുപിടിക്കാം
First, we have remainder. We have remainder. Remainder R of x x plus alpha. X plus alpha is 2k minus 9 into x minus k into 8 minus k plus 10. That value we have 2k minus 9 into x minus k into 8 minus k plus 10. This is equal to the left. That means x in the term e is equal to the term. This is equal to plus alpha remainder angle. X is equal to part 3. X in the left coefficient x in the left coefficient is equal. That means 2k minus 9 is equal to x in the left number 1 is equal. Angle 2k is equal to right side 1 under left side minus 9, right side plus 9 and I maru. That means 2k is equal to 10. Angle k is equal to 10 by 2, which is 5. K the value of the t. In the other one, you take alpha value. Alpha is the value of the expression. Upon the alpha is minus k into 8 minus k plus 10. If we k value 5, value substitute minus 5 into 8 minus again k value 5 plus 10. Bracket only simplify minus 5 into 8 minus 5, which is 3 plus 10. Multiply chaya, minus 15 plus 10, which is equal to minus 5. Apo alpha value minus 5 onana. Final answer edutendam. Therefore, k is equal to 5 and alpha is equal to minus 5. Now, ഒറ്റ അടിക്ക് വീഡിയോ കണ്ടു തീർക്കാതെ പാർട്ട് പാർട്ട് ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തു വെച്ച് സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. ഇവിടെ ഒരു k യും alpha യും ഒക്കെ വന്നതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. രണ്ട് മൂന്ന് തവണ സ്വന്തമായി ചെയ്തു തെറ്റുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് കറക്റ്റ് ആകുന്നതുവരെയും ചെയ്തു പഠിക്കുക. സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആണ്. മാക്സിമം ചെയ്തു പഠിക്കാൻ ശ്രമിക്കുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും കമന്റും ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഓരോ ക്ലാസ്സും മിസ് ചെയ്യാതെ ഇരിക്കാൻ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.